പോരാട്ട വീതി വലിയ വിജയം കൈവരിക്കാൻ സ്ഥാനാർത്ഥി ഇറങ്ങിയപ്പോൾ തന്നെ എതിരാളികൾ വിരളി. അതിൻ്റെ ഒരു ഭാഗമാണ് ബി ജെ പി ആയിട്ടുള്ള ചെറിയ വാർത്താപത്രിക്കുക തുടങ്ങി. മൂന്ന് യു ഡി എഫ് പ്രതിയുടെ സഹായത്തോടെ അഞ്ചുപേരുള്ള ബി ജെ പി വൈസ് പ്രസിഡന്റായി. ഇത് ഉച്ചകഴിഞ്ഞ് രണ്ടും നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് കേരളത്തിൽ നടക്കുന്ന ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ബി ജെ പി കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. പുതുപ്പള്ളിയിൽ അരങ്ങേറാൻ പോകുന്ന നീക്കത്തിൻ്റെ ഒരു ഭാഗവുമാണ്. ഏതെങ്കിലും ഒരു കാര്യം ആ പാലാ മണ്ഡലത്തിൽ വന്ന ഈ വികസനം താരതമ്യപ്പെടുത്തിയാൽ അവർ വെല്ലുവിളിച്ചോണ്ട് ഞാൻ പറഞ്ഞല്ലേ, അങ്ങോട്ട് ഇതൊന്നും പറയാനുള്ളതല്ല, ഇങ്ങോട്ട് വെല്ലുവിളിച്ച് പാലായുമായി താരതമ്യപ്പെടുത്തുമോ ഞാൻ ചോദിക്കും. ഈ എട്ട് പഞ്ചായത്തിൽ എവിടെയെങ്കിലും വെച്ച് 2-3 ലക്ഷം ആളുകൾ ജീവിക്കുന്ന ഈ പ്രദേശത്ത് ഒരാൾക്ക് ഒരു നെഞ്ചുവേദന വന്നാൽ ഒരാഞ്ചിയോഗ്രാം ചെയ്യാൻ കഴിയുന്ന ഒരു ആശുപത്രി ഈ മണ്ഡലത്തിൽ ഉണ്ടോ, സമാധാനം പറയാൻ കഴിയുമോ ഞാൻ വെല്ലുവിളിക്കും. ഈ മണ്ഡലത്തിലെ 8 പഞ്ചായത്ത് എടുത്താൽ ദാഹജല പ്രശ്നമില്ലാത്ത ഒരു പഞ്ചായത്ത് പറയാമോ? ദാഹജലത്തിന് വേണ്ടി ഉടവുമായി നെട്ടോട്ടം ഓടുന്ന രംഗം ഒരുപക്ഷെ ഉത്തരപൂർവ്വ ഭാരതത്തിൽ കാണുന്ന പോലെ കാണുന്ന ഒരു പ്രദേശമായി. അതാണ് വികസനം. ഈ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചപ്പോ പുതുപ്പള്ളി ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ടെങ്കിൽ ബാലികേറാൻ പറയാം അല്ല. 1957 മുതൽ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം പി ടി പുന്നൂസ് ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന കാലഘട്ടത്തിൽ കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു പി ടി പുന്നൂസ്. എന്നാൽ 1965 ജയിലിൽ കിടന്നുകൊണ്ട് സഹ വി എം ജോർജ് ഈ മണ്ഡലത്തിൽ ജയിച്ചു. 1967 നടന്ന സത്വ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വീണ്ടും ഇ എം ജോർജ് ഈ മണ്ഡലത്തിൽ ജയിച്ചു. ഈ ഘട്ടം മണ്ഡലത്തിന്റെ ഘടന ഇതല്ല, പക്ഷേ പേര് പുതുപ്പള്ളിയാണ്. അപ്പൊ പുതുപ്പള്ളി ഇതിനു മുമ്പ് ഇടതുപക്ഷം വന്നിട്ടില്ല എന്ന വ്യാഖ്യാനവും ശരിയാണ്. പിന്നീട് ഇങ്ങോട്ട് നീണ്ട 53 വർഷം കാലം ബഹുമാന്യായ ഉമ്മൻചാണ്ടിയായി. നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിയ രൂപത്തിലുള്ള വ്യത്യാസത്തിലാണ് അദ്ദേഹം ജയിക്കുന്ന സാഹചര്യം. 9,044 വോട്ടിന്റെ വ്യത്യാസമേ ശ്രീ ജയിക്സ്തൻ തോമസും ശ്രീ ഉമ്മൻചാണ്ടിയുമായി. അപ്പൊ വളരെ 1987 മിത്രവ്യവസ്ഥ 87 9,144 വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടായി. ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളിൽ 10,000-ൽ താഴെ ഭൂരിപക്ഷം പ്രസിദ്ധമുണ്ട്. ഈ പൊതു മണ്ഡലത്തിന്റെ പശ്ചാത്തലം എടുക്കുമ്പോൾ രാഷ്ട്രീയമായ മേൽക്കൈയിന്ന് ക്രമേണ ഇടതുപക്ഷ ജനാധിപത്യമണിക്ക് അനുകൂലമായി വന്നത്. അങ്ങനെയാണ് 6 ഗ്രാമപഞ്ചായത്തും 3 ബ്ലോക്ക് പഞ്ചായത്തും എൽ ഡി എഫ് ഭരിക്കാനിടാവും. ഇന്ന് 182 ബൂത്തുകളിലും ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകന്മാർ നല്ല പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ടീം ഇവിടെ കളത്തിലിറങ്ങി. അങ്ങനെ നമ്മുടെ അരയും തലയും മുറുക്കി ഈ പോരാട്ട വീതി വലിയ വിജയം കൈവരിക്കാൻ സ്ഥാനാർത്ഥി ഇറങ്ങിയപ്പോൾ തന്നെ എതിരാളികൾ വിരളി. അതിൻ്റെ ഒരു ഭാഗമാണ് ബി ജെ പി ആയിട്ടുള്ള ചെറിയ വാർത്താപത്രിക്കുക തുടങ്ങി. ഇപ്പോൾ ബഹുമാനായ എം പി ഇവിടെ സൂചിപ്പിച്ചു, അതിനു മുമ്പുണ്ട് ഈ ബാന്ധവം. ബി ജെ പിയും കോൺഗ്രസും കൂടി ആലോചിച്ച് നീങ്ങിയതിൻ്റെ ഒരു ഫലമല്ലേ ഇലക്ഷൻ കമ്മീഷൻ കർമ്മങ്ങൾ തീരുന്നതിന് മുമ്പ് മിനിമം അതിൽ കർമ്മങ്ങൾ തീരുന്നോടം വരെയുള്ള ദിവസം ഇതിൽ കൊടുക്കണ്ടേ? രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ജനപ്രതിനിധി മരണപ്പെട്ട് 1 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു ചരിത്രം ഈ കേരളത്തിലില്ല. 4-5 മാസത്തിനുള്ളിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാവും. അപ്പോൾ യഥാർത്ഥത്തിൽ അസാധാരണമായ ഒരു നടപടിക്രമത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ നീങ്ങി. എത്രയോ വിഷമകരമായ സാഹചര്യം ഈ മണ്ഡലത്തിൽ പണറങ്ങാട് പള്ളിയുടെ 8 നോമ്പ് വരുന്ന അയ്യങ്കാളി ജന്മദിനം, അതേപോലെ തന്നെ ശ്രീനാരായണഗുരു ജയന്തി ദിനം, മലയാളികളുടെ മഹോത്സവമായ ഓണം, ഇതിനെയെല്ലാം നിരാകരിച്ചുകൊണ്ടല്ലേ ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടും ആ ആവശ്യങ്ങളോട് നീതി പുലർത്തി. പക്ഷേ ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്ന കാര്യം എതിരാളികൾ ഓർക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കൃത്യമായി ജനങ്ങൾ അതിനോട് പ്രതികരിക്കും, സംശയമുണ്ട്. അപ്പോൾ വേദനായി കഴിഞ്ഞപ്പോഴാണ് ആ ബാന്ധവം വീണ്ടും കൂടി. ഇടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞത് പുതുപ്പള്ളിയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്ത്. അവിടെ 5 BJP-ക്കാരുടെ സഹായത്തോടു കൂടി 3 പേരുള്ള UDF പ്രസിഡന്റായി. 3 UDF പ്രതിയുടെ സഹായത്തോടെ 5 പേരുള്ള BJP വൈസ് പ്രസിഡന്റായി. ഇത് ഉച്ചകഴിഞ്ഞ് രണ്ടും നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് കേരളത്തിൽ നടക്കുന്ന ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള BJP കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പുതുപ്പള്ളിയിൽ അരങ്ങേറാൻ പോകുന്ന നീക്കത്തിൻ്റെ ഒരു ഭാഗവുമാണ്.
ഞാൻ മറ്റു കാര്യങ്ങളെ കൊണ്ട് നടക്കുന്നില്ല, വികസനത്തിന്റെ കാര്യം ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് വീണ്ടും വിളിച്ചു. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് രാവിലെ ഒരു ചാനലിലെ സുഹൃത്ത് വന്ന് ചോദിച്ചു, അദ്ദേഹം വെല്ലു വിളിച്ചിട്ടുണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് ഞാനും പറഞ്ഞു. അതുപോലെ ബഹുമാന്യനായ സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ വെല്ലു വിളിച്ചു, ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? ഉണ്ട്. അദ്ദേഹം ചോദിച്ചാൽ കണ്ണൂരിലെ ഏതെങ്കിലും ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ട്. ഞാൻ കൃത്യമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുത്തു, അദ്ദേഹത്തിന് കാണാൻ തക്ക രൂപത്തിൽ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിന്റെ വികസന എത്രത്തോളം എത്തും. അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഈ ജില്ലയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ തൊട്ടടുത്ത് പാലാ ചൂണ്ടിക്കാണിച്ചു. പാലാ ചൂണ്ടിക്കാണിച്ച് പാലായി വിസ്മയങ്ങൾ തീർക്കുന്ന ഒരു വികസനം എന്നത് എങ്ങനെയാണ്? മാണിസാർ അവിടെ അരനൂറ്റാണ്ട് കാലം എം എൽ എയും മന്ത്രിയായിരുന്നപ്പോ റവന്യൂ ടവറും അതുപോലെ സയൻസ് പാർക്കും എത്ര മനോഹരമായ ബൈപ്പാസുകളും അതുപോലെ ഏതെല്ലാം തരത്തിലുള്ള വികസനത്തിന്റെ വിസ്മയങ്ങൾ തീർക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഇവിടെ കാണിക്കാൻ കഴിയും, ഏതെങ്കിലും ഒരു കാര്യം ആ പാലാ മണ്ഡലത്തിൽ വന്ന ഈ വികസന താരതമ്യപ്പെടുത്തിയാൽ അവർ വെല്ലുവിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു, അല്ലെ അങ്ങോട്ട് ഇതൊന്നും പറയാനുള്ളതല്ല, ഇങ്ങോട്ട് വെല്ലുവിളിച്ച് പാലായുമായി താരതമ്യപ്പെടുത്തുമോ ഞാൻ ചോദിക്കുന്നു. അപ്പൊ ഒരാൾ ചോദിച്ചു, ഏറ്റുമാൻ്റെ എടുക്കാൻ രണ്ടു വർഷമുള്ള എണ്ണി എണ്ണി പറയാം, മുന്നിൽ വിളിക്കാൻ തയ്യാറാണ്. മിനിമം ഒറ്റ ചോദ്യം, ഈ എട്ട് പഞ്ചായത്തിൽ എവിടെയെങ്കിലും വെച്ച് രണ്ടു മൂന്ന് ലക്ഷം ആളുകൾ ജീവിക്കുന്ന ഈ പ്രദേശത്ത് ഒരാൾക്കൊരു നെഞ്ചുവേദന വന്നാൽ ഒരു ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയുന്ന ഒരു ആശുപത്രി ഈ മണ്ഡലത്തിൽ ഉണ്ടോ? സമാധാനം പറയാൻ കഴിയുമോ? ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരാൾക്കൊരു നെഞ്ചുവേദന വന്നാൽ ആ രോഗം എന്താണെന്ന് അറിയണമെങ്കിൽ അയക്ക് എക്കോ എടുക്കണം, ടി എം ടി എടുക്കണം, ബ്ലഡ് പരിശോധിക്കണം, ഇ സി ജി പരിശോധിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനയാണ് ഒരു കാത്തിലാവിൽ ഒരു ആൻജിയോഗ്രാം ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ഈ എട്ട് പഞ്ചായത്തിൽ ഈ ഒരു കേരളത്തിലെങ്കിലും ഒരു മണ്ഡലം ഒരാൾക്ക് ഒരു ആൻജിയോഗ്രാം ചെയ്യാൻ സൗകര്യമില്ലാത്ത ഒരവസ്ഥ? ഗവൺമെന്റ് ആശുപത്രികൾ അതൊക്കെ ആശുപത്രി ഐ പി ഉള്ളത് അത്രയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വികസനത്തിന്റെ വീമ്പിളക്കുന്ന ആളോട് ഞാൻ ചോദിക്കുന്നു, ഈ മണ്ഡലത്തിൽ ഒരാൾക്കൊരു നെഞ്ചുവേദന വന്നാൽ അത് കാർഡിയോളജി പ്രശ്നമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ട കാത്തിലാവില്ലാത്ത ഏക മണ്ഡലം ഈ മണ്ഡലമല്ലേ? പാമ്പാടി അവർക്ക് എക്കോ പോയി എടുക്കാനുള്ള സൗകര്യം ഇ സി ജി ആണുള്ള സൗകര്യമുള്ളത്, അല്ലെങ്കിൽ ബാക്കിയുള്ള ആശുപത്രി ഒക്കെ എടുക്കും. ആകെ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ളത് ഈ പാമ്പാടിയാണ്. അവരുടെ സ്ഥിതി നമുക്കറിയാം. ബാക്കി മുണ്ടക്കുന്നം എടുത്താലും അയർക്കുന്നം എടുത്താലും അതുപോലെ തന്നെ പൂരപ്പട എടുത്തു കഴിഞ്ഞാലും വാഴത്താനം എടുത്താലും മീനടം എടുത്താലും മണൽകാട് എടുത്താലും ഇവിടെ എവിടെയും യഥാർത്ഥത്തിൽ ഈ ആശുപത്രികളൊന്നും ഒരു ആൻജിയോഗ്രാം ചെയ്യാനുള്ള സൗകര്യം ഏറ്റവും മിനിമം. ഒരു ചോദ്യം കൂടി, ഈ മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്ത് എടുത്താൽ ദാഹജല പ്രശ്നമില്ലാത്ത ഒരു പഞ്ചായത്ത് പറയാമോ? കുടിവെള്ള പ്രശ്നം ഇപ്പോ ബഹുമാനായ റോഷി ഹേസൻ വന്നതിന് ശേഷം മുന്നണി ഗവൺമെന്റ് ആദ്യം ജലജീവൻ പദ്ധതി എല്ലായിടത്തും കൊടുക്കാനുള്ള സൗകര്യം ഉറപ്പാക്കി വരുന്നു. പക്ഷെ കഴിഞ്ഞ 51 വർഷത്തിന്റെ വിളവെടുക്കുമ്പോൾ എത്രയോ പ്രദേശം സഹോദരിമാർ ദാഹജലത്തിന് വേണ്ടി ഉടവുമായി നെട്ടോട്ടം മൂടുന്ന രംഗം ഒരുപക്ഷെ ഉത്തരപൂർവ്വ ഭാരതത്തിൽ കാണുന്ന പോലെ കാണുന്ന ഒരു സ്വദേശമായി. അതാണ് വികസനം. അങ്ങനെ വികസനം സംസാരിക്കാനാണെങ്കിൽ ഇത്തരത്തിൽ എണ്ണി 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 കൃത്യമായി പറയാം. വല്ല കൃത്യമായി ആണ്ട് ദിവസി തൊളയടക്കം ഞങ്ങൾ സംസാരിക്കാം. അതുകൊണ്ട് വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. പുതുപ്പള്ളിയിലെ ജനങ്ങൾ നന്നായി മനസ്സിലാക്കുന്നു, ഈ നാട്ടിലെ കുരിശി എടുക്കുമ്പോൾ മറ്റെല്ലാ മണ്ഡലങ്ങൾക്കും ഉണ്ടായുള്ള വികസനം പുതുപ്പള്ളിക്കും വരണ്ടേ? വരണം. അത് വരണമെങ്കിൽ നിശ്ചയമായി ഇവിടെ കേന്ദ്രീകരിച്ച് ഇവിടെ ഈ തരത്തിൽ പ്രയോഗം നടത്താവുന്ന ഒരവസ്ഥയുണ്ടാകും. ഇനി ഈ രംഗത്ത് നമ്മൾ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ജെയ്ക്സി തോമസ് യഥാർത്ഥത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്തൊരു തകരയാണോ? ജെയ്ക്സി തോമസ് അല്ല. അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഉശിരൻ പോരാളിയായി അവരുടെ നിവൃത്തി നിലയിൽ ഉയർന്നുവന്ന് അതുപോലെ യൗവനങ്ങളുടെ നിവൃത്തി നിലയിൽ ഉയർന്നുവന്ന് ഈ നാട്ടിലെ എല്ലാ വികസന പ്രശ്നങ്ങളിലും സജീവ സാന്നിധ്യമായി ഏത് പോരാട്ട രീതിയിലും അദ്ദേഹത്തെ നമുക്ക് ഇറക്കിവിട്ടാൽ ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത ഏറ്റവും കുറ്റമറ്റ ഒരു സ്ഥാനാർത്ഥി നമ്മൾ അവതരിപ്പിക്കും. അത് ഇന്നലെ പെയ്ത മഴയ്ക്കൊന്നും ഗുരുത്തതല്ല, പോരാട്ട വീഥികളിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചതിന്റെ അനുഭവ സമ്പത്തുമായി കടന്നു വരുന്നു. അത്തരം ഒരു അനുഭവം പറയാനുണ്ടോ മറ്റാർക്കെങ്കിലും? അപ്പോൾ ഈ രംഗത്ത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം യഥാർത്ഥത്തിൽ പറ്റി കാര്യങ്ങൾ നടന്നില്ല. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ മൂന്നാമത് വരുമ്പോഴേക്കും ഒരു അവസരം അദ്ദേഹത്തിന് കൊടുക്കണ്ടേ? ആ രൂപത്തിൽ ജനങ്ങൾ ചിന്തിക്കും. ഇനി രണ്ടര വർഷമാണുള്ളത്. മുന്നണി ഗവൺമെന്റുമായി സഹകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വന്നാൽ ആ സ്ഥാനാർത്ഥി
നിശ്ചയമായും ഈ മണ്ഡലത്തിന്റെ ഇന്നത്തെ പരിധിയും പരിമിതിയും പരാധീനതയും എൽ ഡി എഫ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ശ്രീ ജെ സി തോമസ് നമുക്ക് ഏറ്റവും യോഗ്യനായ ഒരു ജനപ്രതിനിധിയായി പുതുപ്പള്ളിയിൽ വരട്ടെ. ഒരു മാറ്റത്തിന് വേണ്ടി ദാഹിക്കുന്ന പുതുപ്പള്ളി, ഇനിയുള്ള ഈ രണ്ടര വർഷം അദ്ദേഹം ജനപ്രതിനിധിയാവട്ടെ. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കാൻ കഴിയട്ടെ. അദ്ദേഹം ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങളെ അറിയാവുന്ന ഒരു സ്ഥാനമാണ്. ആ നിലയിൽ അദ്ദേഹത്തിന്റെ വിജയത്തിന് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു ആഫീസായി ഈ ആഫീസ് മാറുന്നു.